ഹലോ ഫ്രണ്ട്സ്, നമ്മളെന്താക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസാണ്. അപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ഇത് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം വെളിച്ചെണ്ണയും നെയ്യും ചൂടായി വരുമ്പം അതിലേക്ക് 4 ഗ്രാമ്പു പിന്നെ 2 ഏലക്കായ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാപ്പതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് 2 നടുമുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് നന്നായി വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് വേണ്ട മസാല ചേർക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണ്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇതൊന്ന് നല്ലപോലെ ചൂടായി വരണം. ഇത് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 4 വലിയ തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടി ചേർത്തിട്ടൊന്ന് തക്കാളി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, ചെറുതായി ചൂടായി വരുന്നതുവരെ. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് ചൂടായി വരുമ്പം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതാ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി അരിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിയാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ട് അതൊരു കുക്കറിൽ വെച്ച് തിളപ്പിച്ച് തിളച്ച വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ നമ്മുടെ അരിയും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ വെച്ചിട്ട് അതൊന്ന് ആവി പോകാൻ വെച്ചിട്ട് അത് ആയി വരുമ്പം കറക്റ്റ് വേവാട്ടോ നമ്മുടെ അരി. അപ്പം ചോറ് നമ്മൾ ഇതിനകത്തോട് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ല അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും ഒക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ, സാധാരണ ചോറൊക്കെ കഴിച്ച് മടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും.